ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ടിഫിൻ ബോക്സ് ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ ചോറും അതേപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തുറക്കുന്ന സമയത്ത് ചില സമയത്ത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ആ ടിഫിൻ ബോക്സിന്റെ അടപ്പ് തുറക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ അവർ വളരെയേറെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് തന്നെ തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ടിഫിൻ ബോക്സിന്റെ ഈ ഒരു തുറക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ഓവറാവാൻ പാടില്ല കേട്ടോ. ഓവറായി കഴിഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോൾ വഴിക്ക് പോകും, അപ്പോൾ തുറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇതേപോലെ കുറച്ചൊന്ന് തൊട്ടിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആ ഒരു ലഞ്ച് ബോക്സ് തുറന്ന് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. ചില ടിഫിൻ ബോക്സിൻ്റെ അടപ്പിന് ഇങ്ങനെ ചെറിയ ലൈനുകൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ലൈനിൽ ഇങ്ങനെ കുടുങ്ങി പോയി കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും തുറന്ന് കിട്ടാനൊക്കെ. അപ്പോൾ ഇതേ രീതിയിൽ കുറച്ച് മാത്രം വെളിച്ചെണ്ണ തടവി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓവറായി പോയാൽ കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ നമ്മൾ ടിഫിൻ ബോക്സിൽ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ സ്പൂൺ അതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്തും സ്പൂൺ അതിൻ്റെ മുകളിൽ അങ്ങനെ ടൈറ്റായിട്ട് തന്നെ നിന്നോളും. ഒരിക്കലും അത് താഴെ വീണ് പോവേ അല്ലെങ്കിൽ സ്പൂൺ മിസ്സായി പോവേ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. അതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു കുക്കറിലോട്ടേക്ക് കുറച്ച് മുതിരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പയറ് കടലൊക്കെ കുക്കറിൽ വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം വെച്ച് വേവിക്കുമ്പം ആ ഒരു വിസിലടിക്കുന്ന സമയത്ത് അതൊക്കെ ഈ ഒരു വിസിലിൻ്റെ കൂടെ ഇങ്ങനെ പുറത്തോട്ടേക്ക് ചീറ്റി പോകുമല്ലോ, നമ്മുടെ മസാലകളൊക്കെ പുറത്തോട്ടേക്ക് പോകും. അപ്പോൾ നമ്മൾ കുക്കർ വിസിലടിക്കുന്ന സമയത്ത് മസാല ഒന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എന്താണോ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നത് ആ ഒരു വേവിക്കാൻ വെക്കുന്നതിൻ്റെ കൂടെ ഇതേപോലെ ചെറിയൊരു സ്റ്റീലിൻ്റെ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കുക്കർ വിസിലടിക്കുന്ന സമയത്ത് ഇതാ കണ്ടില്ലേ, ഒരിക്കലും വെള്ളം പുറത്തോട്ടേക്ക് പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. വെള്ളം പുറത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും അതേപോലെ കുക്കറൊക്കെ ചീത്തയായി പോവും. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ കുറച്ച് സേഫ്റ്റി പിന്നാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സേഫ്റ്റി പിന്ന് ഉപയോഗിക്കുന്നവരാണല്ലോ, എല്ലാവർക്കും സേഫ്റ്റി പിന്ന് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ യാത്രയിൽ പോവേണ്ടി വന്നാൽ സേഫ്റ്റി പിന്ന് തിരഞ്ഞിട്ട് നമ്മൾ കുറേ സമയം അങ്ങനെ പോവും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇതേപോലെ സേഫ്റ്റി പിന്ന് വാങ്ങിയിട്ട് ഒരു പഴയ വളയിൽ ഇതേപോലെ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പിന്നെല്ലാം ഇതേ രീതിയിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നുകൾ കെട്ടിപ്പിണയാതെ നമുക്ക് ഓരോന്നോരോന്നായി സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇതേപോലെ വളയിൽ ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു കുളത്തിൽ ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിടുക കേട്ടോ. അങ്ങനെ ഹാങ് ചെയ്തിടുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പിന്നെ അഴിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും. അതേപോലെ കെട്ടിക്കുടുങ്ങേ പിന്നെ മിസ്സായി പോവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് പോകേണ്ടി വന്നാൽ പിന്നെ തിരഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതേപോലെ നമ്മളൊന്ന് ഹാങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് എത്ര വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് കുറഞ്ഞ സമയത്ത് കുറേ വെളുത്തുള്ളി നമുക്ക് ഉരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പെന്നാട്ടത്. അപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ട് ഇതേപോലെ നമുക്ക് അല്ലികളാക്കി ആദ്യം തന്നെ അല്ലികളാക്കി ഇങ്ങനെ മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ എന്താന്ന് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വെളുത്തുള്ളിൻ്റെ തലഭാഗവും വാൽഭാഗവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ട് ഇതേപോലെ തലഭാഗവും വാൽഭാഗവും തലഭാഗവും കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടും കീറി കൊടുക്കണ്ട, ചെറിയ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ഒരു തോല് നല്ല രീതിയിൽ തന്നെ റിമൂവ് ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിൻ്റെ തോല് ഒരിക്കാൻ ഇനി ഒരിക്കലും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കൂടുതൽ വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ തലഭാഗവും വാൽഭാഗവും കട്ട് ചെയ്തിട്ട് ചെറിയൊരു ലൈൻ ഇട്ടിട്ട്
ആ ഒരു നഖം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു തോല് റിമൂവ് ആയി കളയാനായിട്ട് പറ്റും കേട്ടോ. ഒരിക്കലും ആ ഒരു ഉള്ളിൻ്റെ മുകളിൽ പറ്റി പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ സിമ്പിളായിട്ട് വിരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് അനായാസം പെട്ടെന്ന് പെട്ടെന്ന് വിരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് വെളുത്തുള്ളിൻ്റെ തോല് വെച്ചിട്ടുള്ള ടിപ്പ് തന്നെയാണത്. അപ്പം വെളുത്തുള്ളി ഇരിച്ചിട്ട് നമ്മൾ ഒരിക്കലും തോല് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊരു നല്ല വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു പഴയ ചട്ടിയാട്ട ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ വീട്ടിൽ സന്ധ്യാസമയത്ത് വരുന്ന കൊതുകുകളെ എല്ലാം അകറ്റി ഓടിക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു ടിപ്പാണ്ടത്. അപ്പോൾ ഇതാ ഞാനൊരു പഴയ മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കൊതുകിനൊക്കെ പുകയിക്കുന്ന ചട്ടിയാട്ടത്. അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ചകിരിയാണ് ഇട്ടുകൊടുക്കുന്നത്. ചകിരി ഒന്ന് കത്തിച്ചതിന് ശേഷം ഈ ഒരു ചകിരി കത്തിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഈ ഒരു ചകിരി കത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിൻ്റെ തോലിതേ പോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഈ ഒരു ചകിരി കത്തുന്ന സമയത്ത് വെളുത്തുള്ളിൻ്റെ തോലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം പുകയായി വരും കേട്ടോ. ഈ ഒരു വെളുത്തുള്ളിൻ്റെ സ്മെല്ല് കാരണം ഒരിക്കലും കൊതുകുകളൊന്നും വരില്ല കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഈ ഒരു വെളുത്തുള്ളിൻ്റെ തോല് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പുക വരുന്ന സമയത്ത് കുറച്ച് കടുകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഈ ഒരു കടുകിൻ്റെ സ്മെല്ലും അതേപോലെ ഈ ഒരു വെളുത്തുള്ളിൻ്റെ തോലിൻ്റെ സ്മെല്ലും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകിനെ മാത്രമല്ല കേട്ടോ മറ്റു പ്രാണികളെയും നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുഞ്ഞു കിടിലൻ ടിപ്പ് തന്നെയാണത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം. കടുകും വെളുത്തുള്ളിൻ്റെ തോലും ചകിരിയും പുകച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്ധ്യാസമയത്ത് വരുന്ന കൊതുകിനെയും അതേപോലെ മറ്റു പ്രാണികളെയും എല്ലാം തുരുത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു ടിപ്പ് തന്നെയാണത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.